കർത്താവിൻ്റെ വചനമാണ്, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന രക്ഷിക്കുന്ന വചനമാണ്. ആ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്ക് വളരെ താഴ്മയോടെ എളിമയോടെ വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. കാരണം വചനം ദൈവം തന്നെയാണ്. മാംസം തിരിച്ചു വന്ന വചനമായ കർത്താവ് ഇവിടെ അൽത്താരയിലുണ്ട്, പരിശുദ്ധാത്മാവിലുണ്ട്, ത്രിയേക ദൈവം. ദൈവത്തിൽ മൂന്നാളുകളാണുള്ളത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അവരൊന്നാണ്. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകമുണ്ടാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോയെ ആരാധന. നമുക്കെല്ലാവർക്കും സന്തോഷമാണ് എപ്പോഴും ആവശ്യം. എല്ലാവരും സന്തോഷം സന്തോഷിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കർത്താവിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുകയാണ്, അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഈ മരണം പാപത്തെ കുറിച്ചാണ്, പാപം മൂലം മരണം ജനിക്കുന്നു എന്നുള്ളത്. ദുർമോഹം ഗർഭം തിരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഗർഭം തിരിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു. പാപം മൂലം നിന്റെ ആത്മാവിന്റെ നാശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, കാരണം പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പഴയതെല്ലാം കടന്നു പോകുന്നത് എപ്പോഴാണെന്ന് തിരുവചനം 1 കൊരിന്ത്യർ 5:17 പഠിപ്പിക്കുന്നുണ്ട്. പഴയതെല്ലാം കടന്നു പോകുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കടന്നു പോകുന്നു. ഹല്ലേലൂയ, കരമുളിയർത്തി ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കടന്നു പോകുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. യേശുവിലേക്ക് വരുമ്പോൾ യേശുവിനെ രക്ഷകനാഥനുമായിട്ട് സർവസ്വമായിട്ട് ജീവന്റെ എല്ലാം നമ്മുടെ ജീവിതത്തിലെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അത് ഫലമണിയിക്കുന്നതുമായ കർത്താവ്, അത് സന്തോഷപ്രദമായിട്ട് ശുഭമായിട്ട് മാറ്റുന്ന കർത്താവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിമേലാൽ കണ്ണുനീരോ മുറവിളിയോ ഉണ്ടാവുകയില്ല എന്നുള്ള തിരുവചനം നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യേശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു, അവിടുന്ന് മരണത്തെ എന്നേക്കുമായിട്ട് ഗ്രസിക്കും, പാപത്തെ അവിടുന്ന് ഏറ്റെടുത്ത് പാപത്തിന്മേൽ അവിടുന്ന് വിജയം ഘോഷിച്ചു, പാപം മൂലമുള്ള ശിക്ഷയിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. നമ്മളിപ്പോഴും പാപത്തിലാണെങ്കിൽ നമ്മൾ വീണ്ടും ആ അടിമത്തത്തിലായിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധ ഇവിടേക്ക് വരണം, മറ്റുള്ളത്തേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്ന സാത്താനാണ്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഇവിടെ കടന്നു വന്നവരാരും മറ്റുള്ളത്തേക്ക് ശ്രദ്ധിക്കണം, എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ അത് ശക്തമായിട്ട് പറയും, കാരണം വചനം പറയുമ്പോൾ ശ്രദ്ധിക്കും. ഇവിടെ നിൽക്കുമ്പോൾ അറിയാം, ദുഷ്ടന്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ വന്നവർ ഇവിടെ ശ്രദ്ധിക്കുക. കർത്താവിന്റെ വചനം പറയുമ്പോൾ അശുദ്ധ ആത്മാവ് നമ്മുടെ ദൃഷ്ടി തിരിപ്പിക്കാൻ നോക്കും, ശ്രദ്ധ കൊണ്ടുപോകാൻ നോക്കും, വചനം ശ്രവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് മരണത്തെ എന്നേക്കുമായിട്ട് ഗ്രസിക്കും, സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും, തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്നിങ്ങനെ പറയുന്നത് കേൾക്കും, ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം, ഇതാ കർത്താവ്, നാം അവിടുത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഹല്ലേലൂയ. അവിടുന്ന് രക്ഷ നൽകിയിരിക്കുന്നു, ഈ രക്ഷയെ ഞാൻ സ്വന്തമാക്കിയാൽ മതി. ഹല്ലേലൂയ. എന്റെ സന്തോഷത്തിന്റെ കുറവ്, ഈ രക്ഷകനെ ഞാൻ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ എന്റെ ദുഃഖത്തിന്റെ കാരണം ഇത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, പൂർണ്ണ മനസ്സോടെ ഞാൻ അവിടുത്തേക്ക് മഹത്വം കൊടുക്കുന്നുണ്ടോ, പൂർണ്ണ മഹത്വത്തോടെ ഞാൻ ശക്തിയോടെ അവിടുത്തേക്ക് ആരാധന അർപ്പിക്കുന്നുണ്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ഇത് തന്നെയാണ്, നമ്മൾ ആശ്വാസം പ്രാപിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ജീവൻ നൽകുവാനും അത് സമർത്ഥമായിട്ട് നൽകുവാനും വന്ന കർത്താവ് ഇവിടെ തിരുവോസ്തിയിലുണ്ട്, പരിശുദ്ധ കുർബാനയിൽ ഭൂതാശയിൽ ഇവിടെ ഉണ്ട്, അരൂപിയായിട്ട് ഇവിടെ ഉണ്ട്. അത് സകലർക്കും രക്ഷ നൽകുന്നതാണ്. ദുഃഖിച്ച് കണ്ണീരോടെ ഇരിക്കുവാനല്ല, പാപം മൂലമുള്ള മരണം അതിൽ കർത്താവ് ഗ്രസിച്ചു കഴിഞ്ഞു. പാപത്തിന്റെ ഫലമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ചു. ഞാനത് സ്വന്തമാക്കിയോ, ഇല്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടില്ല എന്നർത്ഥം. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിനെ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി, ഞാൻ ഇനി അത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല. കാരണം നമ്മൾ ബലഹീനരാണ്, കർത്താവ് ഇവിടെ ഉണ്ട്. ബലഹീനരെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ഈ കർത്താവിന്റെ സന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ കാഴ്ചക്കാരായിട്ട് വരുവാനല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട് വന്നെങ്കിൽ തന്നെ അത് കർത്താവാണ് കൊണ്ടുവന്നത്. ഈ തിരുവോസ്തിനാഥന്റെ ശക്തി അനുഭവിച്ച ശക്തിയിലാണ് ഞാൻ ഇത് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഇന്ന് ഇവിടെ നിർത്താതിരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ രാത്രി അവൻ എന്നെ പാറ്റി. പത്രോസിന്റെ കർത്താവ് പറഞ്ഞതാണ്, പിശാചൻ എന്നെ പാറ്റുന്ന ഞാൻ കണ്ടു. വലിയ കട്ടിയുള്ള ചുമയും തുമ്മലും ജലദോഷവും എല്ലാം ആയിട്ട് കടന്നു വന്ന കഴിഞ്ഞ രാത്രി അച്ഛന്റെ അരികെ പോയി പ്രാർത്ഥിച്ചു, അശുദ്ധാത്മാവെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ആ അസ്വസ്ഥതകളെല്ലാം മാറി നിൽക്കുന്നത് ഈ കർത്താവിനെ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു. കർത്താവേ, ഞാൻ ഒരു ദിവസം അവിടുത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ ആ ദിവസം എനിക്ക് പാഴാണ്, ആ ദിവസം എനിക്ക് വ്യർത്ഥമായി പോയിട്ട് പോയി, നഷ്ടമായി പോയി. ഒരു ദിവസം ഞാൻ കർത്താവിന് വേണ്ടി നിന്നില്ല. എന്റെ കുടുംബജീവിതമായിക്കൊള്ളട്ടെ, എന്റെ ഉദ്യോഗ ജീവിതമായിക്കോട്ടെ, ഏത് മേഖലയുമായിക്കോട്ടെ, ആ മേഖലകളിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ ആ ദിവസം നമുക്ക് നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞോളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊ സ്തുതിച്ചേ ഹല്ലേലൂയ. ആബാബിലാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് എല്ലാവർക്കും ദുഃഖം സന്തോഷമായി മാറിയാൽ വളരെ നല്ലതാണെന്നറിയാം. ഇവിടെ ഏതാണ്ട് നിമിഷം കൂടി നിൽക്കാം. ദുഃഖം സന്തോഷമായിട്ട് മാറ്റും, നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുമെന്ന് കർത്താവ് അരുളി ചെയ്തു. പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്, നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഈ തിരുവചനം കേൾക്കുമ്പോൾ ഞാനൊരു പക്ഷേ പറയുന്നത് നിങ്ങൾക്ക് ഖേദമായിട്ട് തോന്നണ്ട. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെയാ പറയുന്നത്, പ്രഥമവും പ്രധാനവുമായ നമ്മുടെ പശ്ചാത്താപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പുറപ്പെടുന്ന ഒരു വാക്ക് പോലും പാഴായി പോകാൻ പാടില്ല, ദുഷ്ടൻ കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവനീ മേൽ നമ്മുടെ മേൽ അധികാരം പുലർത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം നമുക്ക് ദുഃഖങ്ങളുണ്ട്, ആ ദുഃഖം സന്തോഷമാക്കി മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് നോക്കാം പൗലോസ് അപ്പോസ്തലനോടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 7-ാം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖമുണ്ട്, ആ ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ഛയുമാണ് നിങ്ങളിലെല്ലാവരും ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നിർദോഷരാണെന്ന് നമുക്ക് തെളിയിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ലോകത്തിന്റെ ചില കാര്യങ്ങള് നമുക്ക് പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയതിനെ കുറിച്ചാണോ ദുഃഖിച്ചിരിക്കുന്നത്? ലോകത്തോടുള്ള മോഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നീ അറിയുന്നില്ലേ? എന്താണ് നമ്മൾക്ക് ആവശ്യമായതെന്ന് കർത്താവ് അറിയുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ പരിശുദ്ധാത്മാവായ ദൈവം കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ കൂടെ വസിക്കുമ്പോൾ അവനോടുകൂടെ സമസ്തവും നൽകുമെന്ന് നമുക്കറിയാമല്ലോ എന്ന് തിരുവചനവും പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് തരുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, ആശ്വാസമാണ്. അവൻ ആശ്വാസപ്രദനാണ്.
പിന്നെ എന്തുകൊണ്ട് ഈ ദുഃഖം? തിരുവചനം പഠിപ്പിക്കുന്നു, ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് ജനിപ്പിക്കുന്നു. കാരണം ഞാൻ ലോകത്തെ മോഹിച്ചു, ഞാൻ എന്റെ സർവശക്തനായ ദൈവത്തെ പാടെ ഉപേക്ഷിച്ചിട്ട് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോയി, തിന്മയിലേക്ക് പോയി. അതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം. സൃഷ്ടാവായ പരമോന്നതനായ എന്റെ ക്ഷേമവും ഐശ്വര്യവും കാത്ത് മകനാ മകളുമായിട്ട് നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്നവനാ ദൈവം. കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ പറഞ്ഞു. അവിടെ തന്റെ സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളുമെന്ന് പറഞ്ഞു. എന്നിട്ടും എന്തെങ്കിലും ലോകത്തിന്റെ പിന്നാലെ പോയെങ്കിൽ അത് ദുഃഖമുണ്ടാക്കുമെന്ന് തിരിഞ്ഞു പശ്ചാത്താപത്തിലൂടെ മടങ്ങി വരണം. കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ലോകത്തിലേക്ക് പോയി ദുഃഖം വരുത്തി വെച്ചെങ്കിൽ പശ്ചാത്താപത്തിലൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ട് ഒന്നാം പ്രമാണത്തിന്റെ തെറ്റ്, ഒന്നാം പ്രമാണത്തിന് എതിരായിട്ട് തെറ്റൻ്റെ സർവശക്തനായ എന്റെ കർത്താവിനെ, എന്റെ അപ്പനെ, എന്നേക്കാൾ എന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവും എന്നെ കരുതുന്നവനുമായ എന്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു, തന്മൂലമാണ് ഞാൻ ദുഃഖം അനുഭവിക്കുന്നത്, ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. എന്റെ കർത്താവിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ലോകത്തെ സ്നേഹിച്ചു, അതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണമെന്ന് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെ പറയുന്നു. ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു, സന്തോഷം കെടുത്തുന്നു, സമാധാനം നശിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തരുന്ന ഫലങ്ങൾ നമുക്കറിയാമല്ലോ, സ്നേഹം, ആനന്ദം, സമാധാനം. അത് ദീർഘക്ഷമ ദയയുള്ളതാണ്, നന്മയാണത്, വിശ്വസ്തതയാണ്, സൗമ്യതയും ആത്മസംയമവും നൽകുന്നതാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ ജീവിതം ദുഃഖകരമാകും. ആത്മശോധന ചെയ്തിട്ട് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു, ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള തെറ്റാണ് മിക്കവാറുമെല്ലാം. എന്റെയും തെറ്റ് അത് തന്നെ. ഞാൻ കർത്താവിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും സ്നേഹിച്ചെങ്കിൽ എന്റെ ഹൃദയത്തിന് ഉള്ളിലിരുന്നുകൊണ്ട് ഒരു തേങ്ങൻ ഉണ്ടാകുന്നുണ്ട്, ഞാൻ അറിയാതെ ഒരു ദുഃഖം തളിക്കെട്ടി നിൽക്കുന്നു. എന്റെ ആത്മാവ് ഉള്ളിൽ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് കരയുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ദൈവികമായ ദുഃഖം ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും അതായത് പശ്ചാത്താപത്തിലേക്ക്, ഒന്നാം പ്രമാണത്തിനെതിരായുള്ള തെറ്റിൽ നിന്നും മോചനം നേടി പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന കർത്താവിന്റെ സംഗതി. എന്റെ കർത്താവേ, നീയാണ് ആരിലും മതിയായവൻ. നമുക്കൊരു ഗാനം ആലപിക്കാം. ആരിലും മതിയായവൻ കർത്താവാണ്, ആകാശത്തിന് കീഴേ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ യേശുവിടുണ്ട്. ആ യേശുവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യമായത് എന്തെന്ന് കർത്താവ് അറിയുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം അറിയുന്ന കർത്താവ് എന്താണോ നമ്മുടെ ആവശ്യം എന്നറിയുന്നു, നമുക്കുള്ള കുറവ് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ്. വിശ്വാസത്തിന്റെ അതിനായകനായ കർത്താവിനെ നമ്മൾ ഉപേക്ഷിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടാന്ന് വെച്ചതാണ് അടുത്ത തെറ്റ്. രക്ഷകന്റെ നാഥനമായിട്ട് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ നിസ്സാരമായിട്ട് മാറ്റിവെക്കുന്നു. തിരുസഭയിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന പരമോന്നതമായ ശക്തിയുടെ അഭിഷേകം നമുക്ക് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആരിലും മതിയായവൻ, ആരിലും വലിയവൻ, ആ കർത്താവിനെ നമുക്കൊരു ഗാനം ആലപിച്ചുകൊണ്ട് പാടി സ്തുതിക്കാം, കരങ്ങൾ കൂട്ടി പാടി സ്തുതിക്കാം. അവൻ എല്ലാത്തിനും വലിയവനായ ജ്ഞാനിയായ സോളമൻ, തിരുവചനം പഠിപ്പിക്കുന്നു അവൻ സോളമനേക്കാളും വലിയവനാണ്, അവൻ മോശയേക്കാളും വലിയവനാണ്, ദാവീദിനേക്കാളും വലിയവനാണ് ഈശോ. കാരണം അവൻ ദൈവമാണ്. ആ ദൈവം മനുഷ്യാവതാരം ചെയ്തു വന്ന കർത്താവ് വചനം മാംസം ധരിച്ച് അമ്മയിൽ പിറന്നയായ ഈശോ ഇവിടെ തിരുവോസ്തിയിൽ ഇവിടെ വസിക്കുന്നുണ്ട്. 100% ഞാൻ സത്യമായിട്ട് പറയുകയാണ്, വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടപ്രകാരം പ്രാർത്ഥിച്ചാൽ നിറവേറും. ദൈവേഷ്ടം ഇതാണ്, എല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറയുക. ഹല്ലേലൂയ. ഇവിടാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്ന് ഈശോ പറഞ്ഞു. യോനാ സ്ത്രീയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിന്റെ കുറവാണ്, ഈ ദൈവമില്ലാത്ത അവസ്ഥയാണ് നമ്മളിൽ ഉള്ളത്, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്ന എല്ലാ ഉണർവോടുകൂടി ഇനി ഇരിക്കരുത്. ഇരിക്കുവാനുള്ള സമയം കഴിഞ്ഞു, കിടക്കുവാനുള്ള സമയം കഴിഞ്ഞു. കിടക്കുവാനാണെങ്കിൽ ഒരു രോഗിയായി എന്നെ ഡിക്ലർ ചെയ്യണം, നടുവിന് വേദനയാണ്, പെട്ടെന്നേക്ക് വേദന. ഞാൻ 2 വർഷം മുമ്പ് ജോലി ഉപേക്ഷിച്ചു, 10-75,000 രൂപ നാട്ടിൽ ജോലിയുള്ള ജോലി ഞാൻ ഉപേക്ഷിച്ചു. എന്റെ കർത്താവിനെ പ്രതി എന്നോട് പറഞ്ഞു വിശ്രമിക്കണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ വിശ്രമത്തിലേക്കാ വന്നത്. എനിക്ക് വിശ്രമിക്കുവാൻ സമയമില്ല, കാരണം ഞാൻ കിടന്നാൽ രോഗിയായിട്ട് പോകും. വേണമെങ്കിൽ കിടക്കാം, വേണമെങ്കിൽ ഇരിക്കാം, എന്നെ ഇരുത്തത്തുമില്ല, കിടത്തത്തുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ഹല്ലേലൂയ. എന്റെ അവസ്ഥയിൽ എന്നെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥതയിൽ ഇരിക്കുവാനല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ.
സന്തോഷത്തോടെ നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സന്തോഷകരനായ പരമോന്നതനായ ദീവാ സംവദീ ദീവാ സംവദീ ദീവാ സംവദീ
നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് നീട്ടി തിരുവചനം നമ്മളിലേക്ക് നിറയുവാൻ വചനാഭിഷേകം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തി ഈ പാപിയായി എനിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ കേട്ട വചനം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചിട്ടേ അത് സന്തോഷം ഉളവാക്കുന്നതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ലൗകികമായ ദുഃഖം പാപമാണെന്നും അത് മരണത്തിലേക്ക് നയിക്കുമെന്നും പൗലോസ് അപ്പസ്തോലൻ കോർന്തിയസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ഏഴാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. പശ്ചാത്താപത്തിൽ സന്തോഷം എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട് നാലാം വചനത്തിൽ, എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്, ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ അപ്പസ്തോലൻ പറയണം, ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു, ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനും ആണ്. ഹല്ലേലൂയ. ക്ലേശങ്ങളിൽ ആനന്ദപൂരിതനാകുവാൻ പൗലോസ് അപ്പസ്തോലന് സാധിക്കുന്നു. എന്താണ് കാരണം? പൗലോസ് അപ്പസ്തോലനെ ഏൽപ്പിച്ച ധർമ്മം, ഉത്തരവാദിത്തം പൗലോസ് അപ്പസ്തോലൻ പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി അപ്പസ്തോലനും അപ്പസ്തോല ഗണവും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അല്ലാതെ ആരും ശക്തി പ്രാപിക്കത്തില്ല. അത്യുന്നതന്റെ ശക്തി വന്നു കഴിയുമ്പോഴാണ് നമ്മള് ശക്തി പ്രാപിക്കുന്നത്. കാരണം ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചല്ലാതെ ആരും ശക്തി പ്രാപിക്കുന്നില്ല. അലസതയിലും മടിയിലുമായിരിക്കും, ഉദാസീനരായിരിക്കും, ഉറക്കം തൂങ്ങിയിരിക്കും, ആലസ്യപ്പെട്ടിരിക്കും, രോഗിയാണെങ്കിൽ രോഗിയാണെന്നും പറഞ്ഞ് കിടക്കും. നമ്മൾ രോഗികളല്ല. കർണാ കർത്താവ് നമ്മൾ രോഗിയായിട്ട് കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എഴുന്നേറ്റ് നടന്നുകൊള്ളുക, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എഴുന്നേറ്റ് നടന്നുകൊള്ളുക. ഞാൻ രോഗിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടക്കും, ഞാൻ ബെൽറ്റും ഇട്ടുകൊണ്ട് അവിടെ കിടക്കും, അത്രമാത്രം രോഗമുണ്ട്. എന്നോട് എഴുന്നേറ്റ് നടക്കരുതെന്നാണ്, യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ലോകം പറഞ്ഞത്. കർത്താവ് പറയുന്നു, എന്നെ കർത്താവ് നിർത്തി. കുനിഞ്ഞു നടന്നാണ് ഞാൻ കുറെ രണ്ടാല് വർഷത്തോളം കുനിഞ്ഞു നടന്നാണ്. ഇരുന്നിട്ട് എഴുന്നേറ്റ് നടന്നാല് വളഞ്ഞിരിക്കും. ഇരുന്നുള്ള ജോലിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അഞ്ചു മിനിറ്റ് കൂടുമ്പോ എനിക്ക് എഴുന്നേറ്റ് പോകണം. കാരണം അഞ്ചു മിനിറ്റ് കൂടുമ്പോ എഴുന്നേറ്റ് നടക്കണം. അതിന് സാധ്യമല്ലാതെ വന്ന് മറ്റുള്ളവർ കുറ്റം പറയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ദൈവേഷ്ടമല്ലാതെ ഇവിടം കൊണ്ട് കഴിഞ്ഞു. അച്ഛൻ്റെ ഒരിക്കലും വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ മാറ്റി, ഇത്രവും മതി എന്ന് പറഞ്ഞു. ലോകത്തിന്റെ ജീവായിട്ട് ജീവിച്ചത് മതി എന്ന് പറഞ്ഞു. ഇനിയുമുള്ള ജീവിതം മീൻ പിടിച്ചുകൊണ്ട് ജീവജീവനെ നയിച്ചിരുന്ന പാവപ്പെട്ട അവരെ മുക്കുവന്മാരെ അല്ലേ കർത്താവ് വിളിച്ചത്? ഉപജീവനത്തിനുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ടല്ലേ അവർ കർത്താവിന്റെ വിളി കേട്ട് പോയത്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, ആത്മാവിനെ നേടുന്നവരാക്കാം. അവര് പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ വലിയ മഞ്ചി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞില്ല. വിളിച്ചവൻ മതിയായവനാണെന്ന്, വലിയവനാണ്, അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അവന്റെ പിന്നാലെ പോയി. കാരണം അവന്റെ ആ വചനം അവന്റെ ഉള്ളിൽ അവന്റെ മനസ്സിൽ ഇവരെ കർത്താവ് വിളിപ്പിച്ചതാണ്. വിളിച്ചപ്പോൾ വിളി കേട്ടുകൊണ്ട് അവർ പ്രത്യുത്തരം നൽകി പോവുകയാണ് പോയി. എന്നാൽ ആത്മാവ് അറിയാഞ്ഞ അവസ്ഥയിൽ നമുക്കറിയാം, പീഡാസനത്തിന് ശേഷം അവർ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് അറിയാതെ പോയപ്പോൾ നിരാശരായിട്ട് പഴയ ജോലിയിലേക്ക് പോയതെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.